जॉर्ज के तोमस जेकब एडवपरबिल शीबा जॉर्ज बिनिल बाबू सुनील अंबाटिल बिन्स एब्राहम अनीता एब्राहम क्लिंटन एंड्रूस मानस मैथ्यू बेंजामिन ए सुसन जेकब रजीसी पाइली फ्रेंची मैथ्यूस सजीवा जॉन आशीष जोएल अलवी फिलिप के एम मैथ्यू जॉन ग्रीटिंग्स नालपनाल तोमस അരുൺ ജോർജ് സിബി തോമസ് അനീഷ് ഡി കോഷി ബൈജു വർഗീസ് റോബിൻ പി ജോൺ ജോയ് കെ എസ് എലിയാമ ജോൺ ഷിജുറ്റി പ്രദീപ് ജേഖ് ജോണിക്കുട്ടി ജോയ് കെ എസ് ജോർജ് കുര്യൻ ആലുമൂട്ടിൽ സജി വർഗീസ് സജി ചാക്കോ ഈ ലൈവ് പ്രക്ഷേപണത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മെ സംബന്ധിച്ച് ഉയർത്തിയിരിക്കുന്ന ഒരു ആരോപണം അതിന് മറുപടി പറയുക വിശദമാക്കുക എന്നുള്ളതാണ് പഴയ നിയമത്തിലെ കുറിച്ച് ആണ് ഞാൻ പറഞ്ഞത് എനിക്ക് എതിരായിട്ട് ചില ആളുകൾ വലിയ പ്രചരണം നടത്തുന്നുണ്ട് പ്രചരണം അങ്ങനെ എങ്ങും വേഷതൊന്നുമില്ല കാരണം ഗ്ലോറിയസ് ഗോസ്പൽ കഴിഞ്ഞ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൃത്യമായി നമ്മൾ പറയുന്ന എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട് എന്നാൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഈ വിശദീകരണം കൊടുക്കുന്നത് ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് വൈകാരികമായ ഒരു പ്രതികരണം ഉളവാക്കാനുള്ള പരിശ്രമമാണ് ദൈവശാസ്ത്രം ഒരു വൈകാരിക വിഷയമല്ല ബന്ധക്കോസ്തുകാർക്ക് ഇത് അനുഭൂതികളും വികാരങ്ങളും അങ്ങനെയൊക്കെയാണ് പക്ഷെ ബൗദ്ധിക തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ദൈവശാസ്ത്രം അപ്പം വിഹാരങ്ങളെയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്താണ് ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയുക എന്നുള്ളതാണ് പഴയ നിയമത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ബൈബിളിലെ ഓൾ ടെസ്റ്റ്മെന്റ് ബുക്സിലൂടെ നമ്മൾ പോവുകയാണ് അപ്പം അവിടെ യഹോവയെ കുറിച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് യഹോവയെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായിട്ട് ചിന്തിച്ചതാണ് ഇനി യഹോവ എന്ന് തന്നെ ഇരിക്കട്ടെ പഴയ നിയമത്തിലെ ദൈവത്തെ കുറിച്ച് ഈ വികാരം കൊണ്ട് ചില ആളുകൾ ചോദിക്കുന്നു നിങ്ങൾക്ക് ആ ദൈവമുണ്ടോ ആ ദൈവത്തെ നിങ്ങൾ അംഗീകരിക്കുന്നു ഇങ്ങനെയൊക്കെ ആളുകൾ വിളിച്ചു ചോദിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ പറഞ്ഞത് പഴയ നിയമത്തിലെ ദൈവത്തെ അല്ല പറഞ്ഞു പഴയ നിയമത്തിലെ ദൈവസങ്കൽപ്പത്തെയാണ് പറഞ്ഞത് പഴയ നിയമത്തിലെ ദൈവസങ്കൽപ്പം ദൈവം എനിക്കാരാണ് യേശുക്രിസ്തു വന്നിട്ട് ശിഷ്യന്മാരുടെ കൂടെ നടന്നു മൂന്ന് വർഷം കഴിഞ്ഞപ്പോ ശിഷ്യന്മാരോട് ചോദിച്ചു ഈ നാട്ടുകാരുടെ ഇടയിലൊക്കെ എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അവരൊക്കെ എന്താ പറയുന്നത് ഞാൻ ആരാണ് എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത് ശിഷ്യന്മാര് പറഞ്ഞു നീ ചില ആളുകൾ പറയുന്നു നീ ഏലിയാവാണെന്ന് മറ്റു ചിലർ പറയുന്നുണ്ട് നീ ഇരമ്യാവാണെന്ന് വേറെ ചിലർ പറയുന്നു പുരാതന പ്രവാചകന്മാരിൽ ഏതോ ഒരുത്തനാണ് ചുരുക്കം ചെല്ലു പറയുന്നുണ്ട് നീ യോഹനാൻ സ്നാപകനാണെന്ന് യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരു റീഇൻകാർണേഷൻ എന്ന ഒരു ബിലീഫ് നമ്മുടെ ഭാരതീയ മതങ്ങളിലൊക്കെ അങ്ങനെയുണ്ട് റീഇൻകാർണേറ്റ് ചെയ്യുക പുനർജന്മം ഒരാള് പോയി കഴിഞ്ഞാൽ അയാള് മറ്റൊരാളായിട്ട് ജനിക്കുക അപ്പൊ ഇതാരാണ് ഞാൻ ആരാണ് ഇപ്പൊ പറഞ്ഞു ഏലിയാവാന്ന് ചെല്ലു പറയുന്നു എരമിയാവാന്ന് ചെല്ലു പറയുന്നു ചെല്ര് പുരാതന പ്രവാചകന്മാരിൽ ഏതോ ഒരു വി ഗായി നോ എക്സാക്ട്ലി ആരാന്ന് പക്ഷെ ഒരു പഴയ പ്രവാചകനാണ് ഇപ്പോ വന്നിരിക്കുന്നത് പിന്നെ ചെൽഡ് പറയുന്നുണ്ട് യോഹനാൻസ് ആപ്പന അഭിപ്രായം ഒരു വ്യക്തിയാണ് ഓക്കെ ഇനി നിങ്ങൾ എന്താണ് പറയും നമ്മുടെ ഈ അപ്പ സുലമാൻ്റെ ഇടയിൽ ഔട്ട് സ്പോക്കൺ ആയ ആളാണ് സെയിന്റ് പീറ്റർ എന്നാണ് ഒരു ധാരണ തമാശക്ക് പറയുന്നതാണ് സെയിന്റ് പീറ്റർ അപ്പസൊലമാന്റെ തലവനും പ്രധാനിയുമായിരുന്നു അപ്പൊ സെന്റ് പീറ്റർ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അപ്പൊ അതാണ് ഒരു ഡിക്ലറേഷൻ ഒന്നും കണ്ട പല ആളുകൾ പല രീതിയിലൊക്കെ കാണുന്നത് അപ്പൊ പഴയ നിയമത്തിലെ ദൈവത്തെ ഇനി പഴയ നിയമം എഴുതുന്നതിന് മുമ്പുള്ള ദൈവത്തെ മനസ്സിലാകുന്നുണ്ട് അതായത് പണ്ടൊക്കെ പണ്ടൊക്കെ ദൈവം അങ്ങനായിരുന്നു പിന്നെ പിന്നെ ഇങ്ങനെ അങ്ങനല്ല ദൈവത്തിന് മാറ്റമില്ല ഇമ്യൂട്ടബിൾ വൈറസിനാണ് മ്യൂട്ടേഷൻ വരുന്നത് നമ്മുടെ കൊറോണ വൈറസിന് മ്യൂട്ടേഷൻ വന്ന് മ്യൂട്ടേഷൻ വന്ന് മ്യൂട്ടേഷൻ വന്നേ എന്ന് പറഞ്ഞ നിലവിളിക്കുകയാണ് ഏഹ് ഒരു പ്രാവശ്യം പിന്നെ രണ്ട് പ്രാവശ്യം ഇപ്പൊ മൂന്ന് പ്രാവശ്യം പിന്നെ നാല് പ്രാവശ്യം ഇങ്ങനെയൊക്കെ പറയാം എന്താണ് മ്യൂട്ടേഷൻ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസിന് രൂപപരിണാമം സ്വഭാവത്തിൽ ആദ്യകാലത്തൊക്കെ വൈറസിന് ഇന്ത്യക്കാരെ അങ്ങനെ വലിയ ഇഷ്ടമില്ല ഇന്ത്യക്കാരെ പിടിക്കത്തില്ല മരിച്ച മുഴുവൻ വെള്ളക്കാര യൂറോപ്പിലൊക്കെ വ്യാപകമായിട്ട് ഇന്ത്യക്കാർ രക്ഷപെട്ടു അന്നത് പത്രത്തിലൊക്കെ വാർത്തയാക്കി ഇന്ത്യക്കാരെ ഇതങ്ങനെ പിടിക്കുന്നില്ല എന്ന് അപ്പൊ വൈറസ് ഉണ്ടാക്കിയവരെ ചെയ്തു ഇന്ത്യക്കാർക്കിട്ട് പിടുത്തം വരുന്ന രീതിയിൽ അതിനെച്ച് മാറ്റം വരുത്തി സ്വാഭാവികമായിട്ടും മ്യൂട്ടേഷൻ എന്നാണ് ലോകം പറയുന്നത് ആയിരിക്കാം അല്ലായിരിക്കാം അപ്പൊ ഏതായാലും മ്യൂട്ടേഷൻ വന്നു അപ്പൊ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പൊ ഒക്കെ ഒന്ന് മാറും ഗോഡ് ഇമ്യൂട്ടബിൾ എന്നുള്ളതാണ് ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്ന് ഈ ദൈവശാസ്ത്രത്തിന് കുറച്ച് ഫൗണ്ടേഷൻ പില്ലേഴ്സ് ഉണ്ട് ഈ ഫണ്ടമെന്റൽസ് ഫണ്ടമെന്റൽസ് ഓഫ് തിയോളജി ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് ദൈവത്തിന്റെ സ്വഭാവ വിശേഷങ്ങൾ അപ്പൊ ഈ തൂണുകളിൽ വേണം നമ്മൾ ദൈവശാസ്ത്രം പണിത് ഉയർത്താൻ ദൈവശാസ്ത്രം പല ബ്രാഞ്ചുകളായിട്ടൊക്കെ തിരിച്ച് പഠിക്കുന്നവരുണ്ട് ദൈവശാസ്ത്രം എന്നാണ് പൊതുവെ പറയുന്നത് അപ്പൊ അത് ബൈബിൾ എങ്ങനെയാണ് ഉണ്ടായത് ബൈബിൾ എങ്ങനെയാണ് ക്രോഡീകരിക്കപ്പെട്ടത് അതിന്റെ മാനുസ്ക്രിപ്റ്റ്സ് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ബൈബിളിനെ സംബന്ധിച്ച് പഠിക്കുന്ന ആ ഒരു ശാഖയ്ക്ക് ബിബ്ലിയോളജി എന്ന് പറയാറുണ്ട് വേദപുസ്തക വിജ്ഞാനീയമാണ് ബൈബിൾ വിജ്ഞാനീയം ദൈവത്തെ കുറിച്ച് ഉള്ള പഠനത്തിൽ ട്രിനിറ്റി ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ആയിട്ട് തിരിച്ചു പഠിക്കാറുണ്ട് അപ്പൊ ഫാദർ ഗോഡിനെ കുറിച്ച് പഠിക്കുന്നതിനെ പൊതുവെ തിയോളജി എന്നും സണ്ണിനെ കുറിച്ച് അല്ലെ ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുന്നതിനെ ക്രിസ്റ്റോളജി എന്നും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുന്നതിന് ന്യൂമാറ്റോളജി എന്നും ഒക്കെ വിളിക്കാറുണ്ട് പരിശുദ്ധാത്മവിജ്ഞാനീയം ക്രിസ്തു വിജ്ഞാനിയം ദൈവവിജ്ഞാനീയം ദൈവവിജ്ഞാനിയെന്നുള്ളത് പൊതുവെ എല്ലാത്തിനും കൂടെ പറയുന്നതുമാണ് അതിനകത്താണ് പിന്നെ ദൂതന്മാരെ കുറിച്ച് പഠിക്കുന്നത് ദൂതവിജ്ഞാനീയമാണ്ചലോളജി രക്ഷയെ കുറിച്ചുള്ള പഠനത്തിന് എന്ന് പറയും സോറ്റീരിയോളജി പിന്നെ പാപത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഹമാഷിയോളജി പാപവിജ്ഞാനീയം സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് എക്ലീഷിയോളജിയാണ് എക്ലീഷിയോളജി സഭാ വിജ്ഞാനിയം പിന്നെ അങ്ങനെ ധാരാളം ബ്രാഞ്ചസ് ഉണ്ട് ഭാവി കാലത്തെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ എസ്കറ്റോളജി എന്നാണ് ഭാവികാല വിജ്ഞാനിയം പിശാചുക്കളെ കുറിച്ച് ഭൂതങ്ങളെക്കുറിച്ചൊക്കെയുള്ള പഠനമാണ് ഡീമണോളജി അങ്ങനെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പഠനം മരിയോളജി എന്നൊക്കെ പറഞ്ഞ് കാത്തലിക് ചർച്ച് ഒരു ബ്രാഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് ബ്രാഞ്ചുകൾ ഇതൊക്കെ പഠിച്ച് പോകുന്നു നമ്മുടെ വിഷയം അതൊന്നും അല്ല നമ്മുടെ വിഷയം ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു പ്രധാന പാഠം ഗോഡ് ഈസ് ഇമ്യൂട്ടബിൾ എന്നുള്ളതാണ് അപ്പൊ മ്യൂട്ടേഷൻ വരത്തില്ല നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക ദൈവത്തിന് മ്യൂട്ടേഷൻ വൈറസിനാണ് മ്യൂട്ടേഷൻ വരുന്നത് മനസ്സിലായത് അപ്പൊ ദൈവത്തിന് മ്യൂട്ടേഷൻ വരുന്നില്ല ഗതിഭേദത്താലുള്ള ആഛാദനത്തിന് വിധേയനാകാത്തവനാണ് ദൈവം വിശുദ്ധ വിശുദ്ധയാക്കൂവിന്റെ ലേഖനം നിങ്ങൾ നോക്കുക അതിനകത്ത് അവിടെ എഴുതിയിട്ടുണ്ട് ഗതിഭേദത്താലുള്ള ആച്ഛാദനത്തിന് വിധേയനാകാത്തവനാണ് ദൈവം ദൈവം മാറാത്തവൻ ഏശയയുടെ പുസ്തകത്തിൽ വായിക്കും ദൈവം മാറാത്തവൻ മാറ്റമില്ലാത്തവൻ റ്റമില്ലാത്തവനാണ് വ്യത്യാസം വരാത്തവനാണ് അപ്പൊ ദൈവം എല്ലാ കാലത്തും ഈ ബൈബിൾ എഴുതി കഴിഞ്ഞല്ല ദൈവം ഉണ്ടായേ ഈ ഗ്രന്ഥകുസ്താവ് വിവാദത്തിൽപ്പെട്ട ഒരു ബൈബിളിലെ ദൈവം ബൈബിളിലെ ദൈവം എന്ന് പറഞ്ഞു പറഞ്ഞ് മരിക്കാറുണ്ട് അത് വലിയ അപകടമാണ് കാരണം ബൈബിള് രചിച്ചു കഴിഞ്ഞാണോ ദൈവം ഉണ്ടായേ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അതായത് കബീഷ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ട് ഈ പൂമ്പാറ്റയിലും ബാലരമയിലും ഒക്കെ വരുന്നു ആ ബാലരമ വരുന്നതിന് മുമ്പ് കബീഷ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എവിടെയാ എവിടെയാണ് ഉണ്ടായിരുന്നു പൂമ്പാറ്റ വരുന്നതിന് മുമ്പ് ഇല്ലായിരുന്നു ഈ ബൈബിളിലെ ദൈവം എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണ് അപ്പൊ ആ ഒരു കാഴ്ചപ്പാടാണ് അപ്പൊ നിങ്ങളുടെ കാഴ്ചപ്പാട് ബൈബിളിൽ നിന്ന് പുറത്തേക്ക് വരണം ഈ ബൈബിളിന്റെ അകത്ത് നിൽക്കുക ബൈബിളിനകത്താണോ ദൈവം ഇരിക്കുന്നത് ബൈബിളിന് ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം ഇല്ലായിരുന്നു അപ്പൊ പുരാതനായ ദൈവം അപ്പൊ നമ്മുടെ ചർച്ചകൾ തുടങ്ങുന്ന ഈസ്റ്റേൺ ഗോസ്പൽ വെസ്റ്റേൺ ഗോസ്പൽ ആയിട്ടുള്ള വ്യത്യാസം അതെല്ലാം നിങ്ങൾക്ക് അറിയാൻ ഞാൻ പല പ്രാവശ്യം വിശദീകരിച്ചിട്ടുണ്ട് എങ്കിലും ഈസ്റ്റേൺ ഗോസ്പൽ നമ്മുടെ എഫ് ഇ എസ് സി എൽ ലേഖനം ഒന്നാം അധ്യായം നാലാം ആഖ്യത്തിലാണ് തുടങ്ങുന്ന ഉൽപ്പത്തി ഒന്നിന്റെ ഒന്നിലല്ല എനിക്ക് വ്യത്യാസം പിടി ഈ പാശ്ചാത്യ സുവിശേഷവുമായിട്ട് അവർ വരുമ്പോ അവര് പറയുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു ഓ ഓ ഭയങ്കര ആ എന്നിട്ട് അവിടെ ദൈവം ഇങ്ങനെ ഒരു തോട്ടം ഉണ്ടാക്കി തോട്ടം ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ആദ്യം ഒരു പാമ്പിനെ അവിടെ കയറ്റി താമസിപ്പിച്ചു പാമ്പിന് ഒരു പ്രായമൊക്കെ ആയപ്പോൾ ഒരു രണ്ട് മനുഷ്യന്മാരെ ഉണ്ടാക്കി ഒരു ആണിനെ ഒരു പെണ്ണിനെ ഉണ്ടാക്കി അവിടെ ഉണ്ടാക്കി പിന്നെ ഒരു പഴമൊക്കെ വെച്ചു ഇതാണ് സ്റ്റോറി പിന്നെ ഇവര് പഴം തിന്നു പാപം വന്നു പാമ്പ് പരി പിന്നെ പറ്റിച്ചു അതെല്ലാം നിങ്ങൾ കേട്ട സുവിശേഷം പക്ഷെ യഥാർത്ഥ സുവിശേഷം അതൊന്നും അല്ല എവിടെയാണ് എഫ് എസ് ലേഖന ഒന്നാം അധ്യായം നിങ്ങൾ തുറന്നിട്ട് നാലാം വാക്യം വായിക്കണം വെളിപ്പാടിനാൽ പരിശുദ്ധനായ പൗലുസ് ലീഗയ്ക്ക് ലഭിച്ച സുവിശേഷമാണ് പൗലുസ്ലീഹയുടെ പ്രാധാന്യം എവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കുക ലോകസ്ഥാപനത്തിനു മുമ്പ് ഉണ്ടോ ഫൗണ്ടേഷൻ ഓഫ് ദ എർത്ത് അപ്പൊ ഉൽപ്പത്തി പുസ്തകം എഴുതാൻ മോശ പേന എടുക്കുന്നതിന് മുമ്പ് ഉൽപ്പത്തി പുസ്തകം നല്ല ബൈബിളിൽ ഒരു പുസ്തകം എഴുതുന്നതിന് മുമ്പ് ആദം പാപം ചെയ്യുന്നതിന് മുമ്പ് ഏതൻ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ് ഉലകസ്ഥാപനത്തിനു മുമ്പ് 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 അങ് പോട്ടെ അവിടെ അപ്പൊ ട്രൂ ഗോസ്പൽ പ്രസന്റ് ചെയ്യുന്നത് ലോക സ്ഥാപനത്തിന് മുമ്പുള്ള ദൈവത്തിന്റെ സ്നേഹത്തെയാണ് അവിടെ ബൈബിൾ ഒരു സ്റ്റംബിളിങ് ബ്ലോക്ക് അല്ല ഒരു ഇടച്ചക്കല്ലോ തടങ്ങൽപ്പാറയൊന്നും അല്ല ബൈബിൾ വെച്ച് ബോധറിയ ഓ ബൈബിളിൽ ഇങ്ങനെയുണ്ട് ബൈബിൾ ഓ ബൈബിളിലുള്ള ആ ബൈബിളിനകത്തൊതുങ്ങി നിൽക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ മനസ്സിലാക്കും അതാണ് പെന്തക്കോസ് കൾട്ട് ഗ്രൂപ്പുകളുടെ പ്രധാനപ്പെട്ട അപകടം അവരുടെ വിശ്വാസ പ്രമാണം നിങ്ങൾ നോക്കണം ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ഉണ്ടെങ്കിൽ ഐ പി സി സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പഠിച്ചിട്ട് ക്ലിക്ക് ചെയ്യണം അപ്പൊ അവിടെ പറയാണ് വി ബിലീവ് ഇൻ ബൈബിൾ എന്നൊക്കെ പറഞ്ഞാൽ അറുപത്തി ആറ് പുസ്തകങ്ങളുള്ള ഭേദ പുസ്തകത്തിൽ അപ്പൊ ബൈബിളിൽ വിശ്വസിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ബൈബിളിലുള്ള കാര്യങ്ങളും ബൈബിളിലുള്ള ദൈവവും അങ്ങനെ ഒരു പരിമിതനായ ദൈവത്തെയാണ് ഇവർ ഗ്രഹിച്ചറിയുന്നത് അവർ ആ പരിമിതികൾക്കുള്ളിൽ ഈ പുസ്തകത്തിനകത്തെ ഡിസ്ക്രിപ്ഷൻസിന്റെ പരിമിതികൾ കൊണ്ട് അവർ സൃഷ്ടിക്കുന്ന ഒരു ദൈവമാണ് അവരുടെ ദൈവം ഒരു കുട്ടി ദൈവം പക്ഷെ നമ്മുടെ സഭയുടെ പിതാക്കന്മാർ നമുക്ക് നൽകിയ വിശ്വാസ പ്രമാണം ഓർത്തഡോക്സിയിൽ നമ്മൾ നിക്കിയ വിശ്വാസ പ്രമാണം ഏറ്റു അതാണ് നമ്മുടെ വിശ്വാസ പ്രമാണം എന്താണത് സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സഖലത്തിൻ്റെയും സൃഷ്ടാവായ സത്യ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ ഈ ദൈവം ആരാണ് സർവ്വശക്തിയുള്ള ദൈവമാണ് ഈ ദൈവം സ്നേഹമുള്ള പിതാവാണ് ഈ ദൈവം ദൃശ്യമായതിന്റെയും അദൃശ്യമായതിന്റെയും സൃഷ്ടാവാണ് കാരണഭൂതനാണ് നിയന്താവാണ് സച്ച് എ ഗ്രേറ്റ് ഗോഡ് ബൈബിളിനെ കുറിച്ചൊന്നും പറയുന്നില്ല ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ദൈവമൊന്നും ഒന്നുമില്ല ഇവിടെയാണ് നമ്മുടെ വേൾഡ് വ്യൂ വ്യത്യാസപ്പെടുന്നത് ഒരു ഓർത്തഡോക്സിയിലുള്ള ഒരാൾ ഇപ്പൊ ഓർത്തഡോക്സ് കാരൻ എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് എനിക്ക് വന്നിട്ടുള്ള കോളുകൾ അതിന്റെ വിവരണങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വളരെ ഹൃദയഭേദകമാണ് ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളാണ് പല ആളുകളും വിളിച്ചത് നിങ്ങളെ വിളിച്ച് ഒരാൾ എട്ട് വർഷം മുമ്പ് സ്നാനപ്പെട്ടപ്പോൾ ഓർത്തഡോക്സിലാണ് നിൽക്കുന്ന കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് അപ്പോ ഈ ഓർത്തഡോക്സ് വേൾഡ് വ്യൂ എങ്ങനെയാണ് നമ്മൾ ലോകത്തെ കാണുന്നത് എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രകൃതിയെ കാണുന്നത് കാഴ്ചപ്പാടുകൾ ബൈബിൾ ബ്രാന്ത് എന്ന് പറഞ്ഞൊരു സോണ ബിബ്ലിയോ മാനിയ ഭ്രാന്തന്മാർ അത് വലിയൊരു അപകടകരമായ രോഗമാണ് അതിനകത്തുള്ള ദൈവം അതിലൂടെയുള്ള ദൈവം അപ്പൊ അതിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അപകടം ഞാൻ പറഞ്ഞു നമ്മൾ വിശ്വസിക്കുന്ന പ്രഘോഷിക്കുന്ന ദൈവം പഴയ പഴയ പഴയനിമത്തിനു മുമ്പും അബ്രഹാമിനെ വിളിക്കുന്നതിനു മുമ്പും അബ്രഹാമിനെ വിളിക്കുന്നവരും തൊട്ടൊക്കെയാണ് ചിലർക്ക് ദൈവത്തിന്റെ ഇത് തുടങ്ങുന്നത് കഥ തുടങ്ങുന്നത് അപ്പൊ അതിനു മുമ്പ് അതിനു മുമ്പ് അതിനൊക്കെ മുമ്പാണ് ആ മാറ്റമില്ലാത്ത ദൈവത്തെ നമ്മൾ ഗ്രഹിക്കുന്നു അപ്പൊ അനാദി മദ്യാന്ത ദൈവത്തിന്റെ ആ വലിപ്പം മനസ്സിലാക്കാൻ ആ ദൈവം എല്ലാ കാലത്തും ഒരേ ഒരു ദൈവമാണ് ഇമ്മ്യൂട്ടബിൾ ആണ് ഗോഡ് ഈസ് ഇമ്മ്യൂട്ടബിൾ മാറ്റവരും ഇവ അപ്പൊ നമ്മൾ ആ ഒരു ധാരണയില് യേശു കർത്താവിനെ ദൈവം അയച്ചു ഗോഡ് സെന്റ് ഹിസ് സൺ ദൈവം പലരെയും അയച്ചു പക്ഷേ ദൈവം തൻ്റെ പുത്രനെ അയച്ചു പുത്രനെ അയച്ചതിനെ കുറിച്ച് വിശുദ്ധ യോന്നാസ് ലിഹ തന്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിൽ ഇരുന്ന ഏകജാതൻ പിതാവിന്റെ മടിയിൽ ഇരുന്ന ഏകജാതൻ അവനെ വെളിപ്പെടുത്തി അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള കൃത്യമായ വെളിപ്പാട് അല്ലെങ്കിൽ ആരാണ് ദൈവം എന്ന് വെളിപ്പെടുത്തി ആരാണ് യേശു കർത്താവ് ഇതാണ് ഗ്ലോറിയസ് ഗോസ്പൽ പറയുന്നത് ഇത് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം ഇവിടെയാണ് പെൻഡക്കോസുകാർക്ക് പ്രശ്നമായി അവർക്കൊരു യഹോവയുണ്ട് ഞങ്ങളുടെ യഹോവയാണ് നിങ്ങളുടെ യഹോവ അപ്പൊ യഹൂദന്മാരുടെ ദൈവത്തെ ഗ്രഹിച്ചറിഞ്ഞത് അപ്പൊ അവരതൊക്കെയാണ് വിശ്വസിച്ചത് നമ്മൾ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ ഓർത്തഡോക്സിയിൽ യേശുക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവത്തെയാണ് ആരാധിക്കുന്നത് യഹൂദന്മാരുടെ ദൈവത്തെ അല്ല ആരാധിക്കുന്നത് യേശുക്രിസ്തു ആണ് ദൈവത്തെ വെളിപ്പെടുത്തുന്നത് യേശുക്രിസ്തു എങ്ങനെയാണ് ദൈവത്തെ വെളിപ്പെടുത്തുന്നത് എന്റെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനാണ് യഹൂദന്മാരുടെ ദൈവസങ്കല്പം എന്താണ് യഹൂദന്മാരുടെ ദൈവസങ്കല്പം ഗോത്ര ദൈവസങ്കല്പമാണ് അവിടേക്കാണ് നമ്മൾ വരുന്നത് ഇതാണ് നമ്മെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ആരോ ആരോപണം ഗോത്ര ദൈവസങ്കല്പം എന്ന് പറഞ്ഞ എന്താണ് ഒരു ഗോത്രത്തിന്റെ ദൈവം ഒരു ഗോത്രത്തിന്റെ ദൈവം ഇപ്പൊ ഞങ്ങള് പി ഡി ഒക്കെ കയറേണ്ട ഒരു ദൈവം അപ്പം ഞങ്ങൾ എഴുന്നിട്ട് പുത്തമ്പരൊക്കെ കയറിട്ട് പാരപണിയാണ് അപ്പൊ അവർക്ക് വേറെ ദൈവം ഞങ്ങൾ രണ്ടു കൂട്ടറിനും ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ട് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഫേവർ ചെയ്യും മറ്റോട്ട് പണി കൊടുക്കും ഈ സങ്കല്പമാണ് ഗോത്ര ദൈവ സങ്കല്പം അപ്പൊ നിങ്ങക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു നിങ്ങൾ ഈ ഗോത്ര ദൈവ സങ്കല്പത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾ പോയിട്ട് ബൈബിള് വായി പഴയ നിയമത്തിലെ ഓരോ സംഭവങ്ങളും നിങ്ങൾ വായിക്കേ യഹൂദന്മാർ വിശ്വസിച്ച് ഗോഡ് ഓഫ് ഇസ്രായേൽ ഇസ്രായേലിന്റെ ദൈവം അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് അവരുടെ ദൈവം ദൈവം വ്യാക്കോവിന് തന്റെ ചട്ടങ്ങളും വിധികളും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു മറ്റൊരു ജാതിക്കും അവനങ്ങനെ കൊടുത്തിട്ടില്ല വേറൊരു ജാതിയുമായിട്ട് ഈ ദൈവത്തിനൊരു ബന്ധവും ഇല്ല എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നു വാസ്തവം അതായിരുന്നോ ആയിരുന്നു അപ്പൊ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു മികച്ച ഗുണ്ട അവരുടെ ദൈവസങ്കല്പ മറ്റു ജാതികളെയൊക്കെ തകർക്കുക അവരെയൊക്കെ ഒടുക്കിക്കളയുക അവരെ കൊള്ളയടിക്കാൻ ഇവരെ ശക്തിപ്പെടുത്തുക അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക അവരുടെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറക്കെട്ട് അടിക്കുക അവരുടെ ഗർഭിണികളുടെ വയറിങ്ങനെ വാളുകൊണ്ട് പിളർന്ന് രസിക്കുക ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾക്കെല്ലാം കൂട്ടു നിൽക്കുന്ന ഒത്താശ ചെയ്യുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസും ദൈവത്തിന്റെ പേരിൽ അവർ കൊടുത്തു ദൈവം നമുക്ക് വലിയ വിജയം തന്നു എന്ന് അവർ രേഖപ്പെടുത്തും ഈ ദൈവം തന്നെയാണ് യേശു ക്രിസ്തുവിന്റെ ദൈവമെങ്കിൽ ഇതേ ദൈവത്തെയാണ് യേശു ക്രിസ്തു പരിചയപ്പെടുത്തുന്നതെങ്കിൽ യേശു ക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് അടുത്തുള്ള ഗ്രാമങ്ങൾ കൊള്ളയടിക്കാനും തീവെക്കാനും റോമാക്കാരൊക്കെ പണി കൊടുക്കാനും ഒക്കെ പോണ്ടേ അങ്ങനെ യേശു പോയോ എനിക്ക് മുമ്പായി വന്നവർ കള്ളന്മാരും കവർച്ചക്കാരുമാണ് മോഷ്ടാക്കളാണ് എനിക്ക് മുമ്പായി വന്നവർ മോഷ്ടാക്കളാണ് കള്ളന്മാരാണ് കവർച്ചക്കാരാണ് അപ്പോൾ എന്ത് സംഭവിച്ചു യേശുകർത്താവ് എവിടെയെങ്കിലും ആരെയെങ്കിലും കൊള്ളയടിക്കാൻ പോയോ ഇതെന്നാണ് ഈ പെന്തക്കോസ്തുകാരുടെ കണ്ണെന്ന് തുറക്കുന്നത് ഇന്നും അവർ പ്രതീക്ഷിക്കുന്നത് അവരുടെ പെൻറ്റക്കോസ്തുകാരുടെ ഒരു ട്രൈബൽ ഗോഡിന്റെ കൺസെപ്റ്റാണ് അതിൽ ആകൃഷ്ടരായിട്ടാണ് ഓർത്തഡോക്സുകാരിൽ പലരും ഓർത്തഡോക്സുകാർ ഞാൻ പറഞ്ഞതുള്ളൂ മാർത്തോമക്കാരും യാക്കോയക്കാരും കാത്തലിക്സിൽ നിന്ന് കുറവാണ് ഈ ഇവരെല്ലാം അങ്ങോട്ട് പോയത് ഞാൻ ബ്ലെയിം ചെയ്യല്ല ഒരു വസ്തുത നിങ്ങളെ ഓർപ്പിക്കുക പെന്തക്കോസ്റ്റിലേക്ക് പോയത് എന്തിനാണ് ഗോത്ര ദൈവത്തിൽ ആകൃഷ്ടൻ ആയിട്ടാണ് ഗോത്ര ദൈവത്തിൽ ആകൃഷ്ടരായവരാണ് പെന്തക്കോസ്റ്റിലോട്ട് പോയിട്ടുള്ളത് കാരണം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സമസ്ത പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച എല്ലാ ജഡത്തിൻ്റെയും ദൈവം സകല ജടത്തിൻ്റെയും ദൈവം സകല ജടത്തിനും ജീവശ്വാസം കൊടുക്കുന്ന ദൈവം സകല ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്ന ദൈവം ആ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപാർഷ്യൽ ആണ് ദൈവത്തിന് മുഖപക്ഷമില്ല അവൻ മഴ പെയ്ച്ചാൽ ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ഒരുപോലെ മഞ്ഞും മഴയും അയക്കുമെന്നാണ് യേശു കർത്താവ് പറഞ്ഞത് ദാറ്റ് ഇസ് മൈ ഹാവൽ ഫാദർ ദാറ്റ് ഇസ് ട്രൂ ഗോഡ് അതാണ് ക്രിസ്ത്യാനിറ്റി പറഞ്ഞത് വിശ്വസിച്ചത് അതാണ് ട്രൂ ഓർത്തഡോക്സി ട്രൂ ഓർത്തഡോക്സിയിൽ അയലക്കൻകാരനായിട്ട് പണി കൊടുക്കുന്ന ദൈവം ഇല്ല ഏട്ടാ പെന്തക്കോസുകാരാ നീ മനസ്സിലാക്കണം പെന്തക്കോസിൽ ചേർന്നിട്ടുള്ള ഓർത്തഡോക്സിലെ കൊച്ചമ്മമാരും അച്ചായന്മാരും മനസ്സിലാക്കണം നിങ്ങൾ സർവശക്തനായ ദൈവത്തെ വിട്ടിട്ട് ഒരു ഗോത്ര ദൈവത്തിന്റെ സർവീസ് തേടിയാണ് അങ്ങോട്ട് പോയത് ോത്ര ദൈവം എന്താണ് ഗോത്രദൈവം മുഖപക്ഷമില്ലാത്ത സകല ജഡത്തിൻറെയും ക്രിയേറ്ററായ സസ്റ്റൈനറായ സകലത്തിനും ജീവശ്വാസം കൊടുക്കുന്ന ഒരു ദൈവമാണ് അപ്പൊ യേശുക്രിസ്തു വന്നിട്ട് യഹൂദന്മാരുടെ ദൈവത്തെ അങ്ങോട്ട് എൻഡോഴ്സ് ചെയ്യുന്നു യേശു നിരാകരിച്ചു കളയുകയാണ് എന്തിനാ സൂക്ഷിച്ചെന്നാ നിങ്ങൾ വിചാരിച്ചത് യേശു എന്നിട്ട് ഇസ്രായേലിലെ ദൈവസങ്കല്പത്തെയും അവരുടെ പൗരവിത്യ സമ്പ്രദായങ്ങളെയും അവരുടെ നടപടികളെയും ആശ്ലേഷിക്കുകയും അംഗീകരിക്കുകയും ആലിംഗനം ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ യേശു കർത്താവ് ഒരു പ്രധാന പുള്ളിയായിട്ടോടിയിരുന്നെ യേശു കർത്താവ് എന്നിട്ട് പറയാണ് സ്വർഗസ്തനായ എന്റെ പിതാവ് എങ്ങനെയുള്ളവറിയാവോ സൽഗുണപൂർണനാണ് ആ ദൈവം മഴ പെയ്ച്ചാൽ നല്ലവരുടെ എല്ലാം പറമ്പിൽ മഴ പെയ്യട്ടെ എന്ന് അല്ല ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും അവരുടെ എല്ലാം പറമ്പിൽ ഒരുപോലെ പെയ്യും നോ പാർഷ്യാലിറ്റി ഒരു വ്യത്യാസവുമില്ല ഇനി വ്യത്യാസം കൂടാതെ കാരണം കൂടാതെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കുറിച്ചു വെക്ക ദൈവം സ്നേഹിക്കുന്നത് എങ്ങനെയാ നിങ്ങൾക്കറിയോ കാരണം കൂടാതെ വ്യത്യാസം കൂടാതെ ഇത് പഠിച്ചു വെക്കണേ ഈ രണ്ട് വാക്ക് നിങ്ങൾ പഠിച്ചു വെക്കണം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഉറപ്പിക്കണം കാരണം ഇത് കാരണം കൂടാതെ വ്യത്യാസം കൂടാതെ ദൈവം സ്നേഹിക്കുന്ന അങ്ങനെയാണ് ഇത് രണ്ടും കൊണ്ടു അത് ദുരുപദേശമാണ് അത് കൾട്ടാണ് അത് ഗോത്രദൈവാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നു കാരണം കാരണം എന്തൊക്കെ സാർക്ക് ഒരു പാട്ടുണ്ട് ആരാധിപ്പാൻ എനിക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാൻ എനിക്ക് കാരണമുണ്ട് ദൈവം എന്നെ സ്നേഹിച്ചത് കാരണം കൂടാതെയാണ് എന്താ കാരണത്തിന് എന്നെ സ്നേഹിക്കുന്നു കാരണം കൂടാതെ വ്യത്യാസം കൂടാതെ എന്നെ സ്നേഹിക്കുന്നു അപ്പൊ ദൈവസ്നേഹം കാരണം കൂടാതെയും വ്യത്യാസം കൂടാതെയുമാണ് അപ്പൊ ആ ദൈവത്തെയാണ് യേശു കർത്താവ് പരിചയപ്പെടുത്തുന്നത് ആ ദൈവത്തെ രണ്ട് രാജാക്കന്മാർ ഒന്നാം അധ്യായം നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഈ ഏലിയാവ് ആകാശത്തു നിന്ന് തീ പറയുമ്പോൾ പല ആളുകളും മനസ്സിലാക്കുന്ന ഈ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ ബാലിന്റെ പ്രവാചകന്മാർ ഏലിയാവും കൂടെ യാഗം കഴിച്ചപ്പം ഏലിയാവ് വെച്ച യാഗപീഠത്തിലോട്ട് ഇറങ്ങി വന്നു ഈ സംഭവമാണെന്നാണ് പലരും ചിന്തിക്കുന്നത് അതല്ല ആ സംഭവത്തെ കുറിച്ചല്ല യേശു കർത്താവ് പറയുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായം നമുക്ക് അതെടുക്കാം ഒമ്പത്തിൽ ദൈവപുരുഷ ഇറങ്ങി വരുവാൻ രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഏലിയാവ് അമ്പത് പേർക്ക് അധിപതിയായവനോട് ഞാൻ ദൈവപുരുഷനെങ്കിൽ തീ ഇറങ്ങി നിന്നെയും നിന്റെ അൻപത് ആളുകളെയും ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവനെയും അവന്റെ അമ്പത് ആളുകളെയും ദഹിപ്പിച്ചു കളഞ്ഞു അവൻ അമ്പത് പേർക്ക് അധിപതിയായ വേറൊരുത്തനെ അവന്റെ അമ്പത് ആളുകളെയും കൂട്ടി പിന്നെയും അവന്റെ അടുക്കലേക്ക് അയച്ചു ദൈവപുരുഷാ ഇറങ്ങി വരുവാൻ രാജാവ് കൽപ്പിക്കുന്നു ഏലിയാവ് അവനോടും ഞാൻ ദൈവപുരുഷനെങ്കിൽ നിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ അമ്പതാളുകളെയും ദഹിപ്പിച്ചു കളയട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ഉടനെ ദൈവത്തിന്റെ തീ ആകാശത്തു നിന്നിറങ്ങി അവനെയും അവന്റെ അമ്പത് ആളുകളെയും ദഹിപ്പിച്ചു കളഞ്ഞു മൂന്നാമതും അവൻ അമ്പത് പേർക്ക് അധിപതിയായ അവന്റെ അവൻ്റെ അമ്പതാളുകളെയും അയച്ചു ഈ മൂന്നാമത്തെ അമ്പത് പേർക്ക് അധിപതി ആയു ചെന്നു അവൻ ചെന്ന് വച്ച് കാല് പിടിക്കുന്നായിട്ടൊക്കെയാ അപ്പൊ ഇതാണ് സംഭവം എന്തിനാ അവരെ ദഹിപ്പിച്ചേ ഇതിന് ഈ പെൻറ്റകോസ്ലെ വല്ല ഉത്തരവുണ്ടോ ഏതേ ഇഷ്ടപ്പെട്ടില്ല കാത്തിച്ചു ശമരിയായി കൂടെ പോവാ യേശു ശിഷ്യന്മാരും അപ്പൊ വേണ്ട വിധത്തില് യേശുവിനെ അവരങ്ങോട്ട് ബഹുമാനിക്കുന്നില്ല ശമതിയാക്കാൻ ഇവർ ഒന്നുമില്ല ഈ കാണുമ്പോണ്ടല്ലോ ഒരു ബഹുമാനൊന്നും കൊടുക്കുന്നില്ല ഇത് അങ്ങോട്ട് ശിഷ്യന്മാർക്ക് ഇഷ്ടപ്പെട്ടു ബഹുമാനിക്കാൻ പഠിക്കുന്നത് ബഹുമാനിക്കുന്നത് ശിഷ്യന്മാര് കർത്താവിനൊന്നും തൂണ്ടി പവറുണ്ടല്ലോ ഭയങ്കര പവർ കുരുടന് കാഴ്ച കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ളവർ കർത്താവിനെ തോന്നി കർത്താവേലിയാവ് ആകാശത്തുനിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചതുപോലെ ഇവരെ ഞങ്ങളൊന്ന് കത്തിക്കട്ടെ ഈ കർത്താവെ നീ ഒന്ന് അനുവദിക്കേ ഞങ്ങളും തീയിറക്കി രസിക്കട്ടെ ഞങ്ങൾ തീയിറങ്ങി തീയിറക്കി രസിക്കട്ടെ അപ്പൊ യേശു കർത്താവിനോട് പറയാണ് നീ ഒന്ന് അനുവദിച്ചാൽ മതി ഞങ്ങള് തീയിറക്കാം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായ എരുശിരേമിലേക്കുള്ള യാത്രയാണ് ഇവരുടെ അവർ വ്യത്യസ്തമായിട്ട് ശബരിയാ വഴി പോവാണ് ഒമ്പതിന്റെ അൻപത്തിമൂന്ന് എന്നാൽ അവൻ എരുഷലാമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കൽ അവർ അവനെ കൈക്കൊണ്ടില്ല അത് അവന്റെ ശിഷ്യന്മാരായ യാക്കൂബും യോഹന്നാനും കണ്ടിട്ട് മോശക്കാരൊന്നുമല്ലോ യാക്കൂവും യോഹന്നാനും അതായത് ഇന്നർ സർക്കിളിലെ മൂന്ന് പേരാ ഈ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഇന്നർ സർക്കിൾ ഉണ്ട് മൂന്ന് പേരായിരുന്നു പത്രോസ് യോഹന്നാൻ യാക്കൂബ് അത് യാക്കൂബ് യോഹന്നാനും കണ്ടിട്ട് കർത്താവെ ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തുനിന്ന് ഇറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു കത്തിക്കട്ടെ അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കുവാനല്ല രക്ഷിക്കുവാൻ അത്രേ വന്നത് എന്ന് പറഞ്ഞു ത്തിച്ചു യേശു അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല കത്തിച്ചു കാണും പക്ഷേ നമ്മൾ അത് അപ്പൊ ദൈവത്തെ ഗ്രഹിച്ചത് ദൈവത്തിൽ നിന്ന് അവർക്ക് പവറുണ്ട് പക്ഷേ ദൈവത്തിന്റെ ഹൃദയമില്ല പവറുണ്ട് പവർ ഓഫ് വെൽത്ത് ഓഫ് ഗോഡ് അതാണ് നമ്മള് മനസ്സിലാക്കുന്നു ദൈവത്തിന്റെ ശക്തിയും ധനവുമാണ് പലരും നോക്കുന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ കൈയിലേക്ക് നോക്കുന്നത് കൈക്കാണ് പവർ അല്ലെ കൈക്കാണ് ശക്തി ദ ഹാൻഡ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ ഹാർട്ടാണ് ദൈവത്തിന്റെ ഹാർട്ട് ഓഫ് ഗോഡ് യേശു കർത്താവ് ദൈവത്തിന്റെ ഹൃദയത്തെയാണ് പരിചയപ്പെടുന്നത് പിന്നെ നിങ്ങൾ നോക്കിക്കെ പൗലുസ്ലിഹ പ്രസംഗിക്കുമ്പോ അപ്പോ സ്ഥല പ്രവർത്തനങ്ങളുടെ പുസ്തകം അതിനെ ഏതൻസിൽ ചെന്ന് പ്രസംഗിക്കുമ്പോ ഒന്നാന്തരം യഹൂദനാണ് ഈ പൗലുസുലിഹ പക്ഷെ ആ യഹൂദനായിരിക്കുന്ന പൗലുസ്ലിഹ യഥാർത്ഥ അണ്ടർസ്റ്റാൻഡിംഗിൽ പ്രസംഗിക്കുകയാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയാണ് ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകുന്നു ഭൂതലത്തിൽ എങ്ങും കൂടിയിരുപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിൽ ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോ അതിനെ എൻഡോഴ്സ് ചെയ്യാണ് നിങ്ങളുടെ കവികൾ പാടിയിട്ടുണ്ട് വൺ ഗോഡ് ഒറ്റ ദൈവമേ ഉള്ളൂ ഇപ്പൊ ഗോത്ര ദൈവ സങ്കല്പം മാറ്റുകയാണ് ഇപ്പൊ പൗലുസുലിക പറയുന്ന ഗോത്ര ദൈവമാണ് ആ ഗോത്രത്തിന്റെ ഒരു ദൈവം ഈ ഒരു ദൈവം പിന്നെ മറ്റേ ഒരു ദൈവം ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും യുദ്ധങ്ങളും കലഹങ്ങളും സാധാരണമായിരുന്ന ആ കാലത്ത് അതാതു ഗോത്രങ്ങൾ അതാതു ഗോത്രത്തിലുള്ള ദേവന്മാരെയും ദേവിമാരെയും പരിച്ചും പൂജിച്ചും ബലി കഴിച്ചും പോന്നു എന്നിട്ട് അവർ വിശ്വസിച്ചു തങ്ങൾക്ക് മഴ തരുന്ന തങ്ങളുടെ ദൈവമാണ് തങ്ങളുടെ കൃഷിയെ സംരക്ഷിക്കും കൃഷിയെ അനുഗ്രഹിക്കും അവർ വിളവെടുപ്പിനോടനുബന്ധിച്ച് വാർഷിക ഉത്സവങ്ങൾ നടത്തി അവരുടെ ദൈവത്തിന്റെ പൂജാഗിരികളിൽ ബലികൾ നടത്തി അവർ നൃത്തം നടത്തി കാഴ്ചകൾ നടത്തി ഉത്സവങ്ങൾ നടത്തി അവർ വിശ്വസിച്ചു തങ്ങളെ അനുഗ്രഹിക്കുകയും തങ്ങളുടെ ശത്രുക്കളെ നിഗ്രഹിക്കുകയും ചെയ്യും ആ ആ സങ്കല്പത്തിൽ നിന്നാണ് നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള ഉണ്ടായത് നിഗ്രഹാനുഗ്രഹ ശക്തി ഇതാണ് ഗോത്ര ദൈവസങ്കൽപ്പം നമ്മെ നമ്മൾ പോയി കുറച്ച് സോപ്പ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ആ ദൈവം നമ്മളിൽ പ്രസാദിക്കും ഭക്ത നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നിനക്ക് എന്താണ് വേണ്ടത് നിന്റെ അഭീഷ്ടം അപ്പൊ ഇങ്ങനെയുള്ള ഈ നമ്മുടെ ഭാരതീയ പുരാണങ്ങളിലൊക്കെ ഒത്തിരി അങ്ങനത്തെ സ്റ്റോറീസ് ഉണ്ട് ഒരാളിങ്ങനെ പോയി തപസ് ചെയ്യുന്നു ആ ദൈവം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു ഓ ഞാൻ ഞാനങ്ങ് മടുത്തു നീ എന്നാ വേണ്ടു നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ല അപ്പോഴേക്ക് ആ ദൈവം ആ ഇവൻ പറയുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു വരം വേണം ഓ ഇരിക്കട്ടെ അപ്പൊ ഇത്തരത്തിലുള്ള കഥകളൊക്കെ കേട്ടിട്ടാണ് ഇപ്പൊ എന്റെ കുറച്ച് പെട്ട ഒരാൾ അവര് ഉപവാസം ഇരിക്കുക പ്രാർത്ഥിക്കുക പവർ പ്രാപിക്കുക ഫയർ പവർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്നു കാരണം ഗോത്ര ദൈവ സങ്കല്പമാണ് എന്നിട്ട് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്തു ചെയ്യണം അപ്പൊ അപ്പുറയുള്ളതിനെ കൊല്ല ഇതൊക്കെയാണ് ഇവർ വിശ്വസിക്കുന്നത് അത് ആണ് ഗോത്ര ദൈവ സങ്കല്പം ഇസ്രായേലിയരുടെ ഗോത്ര ദൈവ സങ്കല്പത്തിന് ആ പരിധിക്കാത്തല്ല നിങ്ങൾ പഴയ പഴയനിമിത്തിൽ കാണുമ്പോ ഇവരുടെ സങ്കല്പങ്ങളെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ദൈവം പറയുന്നുണ്ട് ഈ പഴയ ഓല കൊണ്ട് പന്തൽ ഇടുന്ന കാലഘട്ടം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഈ പന്തലിനെ ഈ മാരാമൺ കൺവെൻഷൻ പോയാൽ മതി ഇപ്പൊ എനിക്ക് അറിയത്തില്ല പണ്ടൊക്കെ ഓലയായിരുന്നു അപ്പൊ അതിനിടക്കൂടെ ഇങ്ങനെ ഈ ചെറിയ ഈ സൂര്യപ്രകാശിങ്ങനെ വരുക ആ വെടവിലൂടെ അപ്പൊ അവിടെ എവിടെ ഇങ്ങനെ നമുക്ക് കാണാം ഇങ്ങനെ എന്ന് പറഞ്ഞതുപോലെ പഴയ ദിവസത്തിൽ അവിടെ ഇവിടെ ആയിട്ട് കറക്റ്റായിട്ട് ദൈവം തന്റെ ഹാർട്ട് വെളിപ്പെടുത്തുന്നുണ്ട് നിലമേലോട്ട് ദൈവം യോനായി വിടുന്ന എന്തിനാ മറ്റ് വിഭാഗത്തിൽപ്പെട്ട അവരെ കൺസേൺ ഉണ്ട് അവരെ കരുതുകയാണ് ഇടം കയ്യും വനം കൈയും തിരിച്ചറിയാത്ത ഈ ജനത്തോടൊക്കെ ഞാൻ അയ്യോഭാവം കാണിക്കുന്നവർ യോനാക്കത്ര ഇഷ്ടപ്പെട്ടില്ല കുമാരെ കത്തിക്കേണ്ടതായിരുന്നു യോന അവർ പിന്നെ നിങ്ങൾ നോക്കുമ്പോ ഈ കോരശ് പാർസി രാജാവാണ് കോരശിനെ വിളിച്ച എന്റെ അഭിഷിക്തനാന്നൊക്കെ ഏഷ്യാവിനോട് പറയുന്നു അപ്പൊ ദൈവം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഇസ്രായേലിന്റെ അതിരുകൾക്കകത്തോ അവരുടെ ന്യായപ്രമാണത്തിന്റെ പരിധിക്കകത്തോ അവരുടെ ബലികളുടെയും കർമ്മങ്ങളുടെയും പൂജകളുടെയും സമാഗമന കൂടാരത്തിന്റെയും ഒക്കെ അളവുകൾക്കകത്തോ ഒന്നും ഒതുങ്ങുന്ന ദൈവമല്ല യഥാർത്ഥത്തിൽ ഉള്ളത് അവരങ്ങനെയൊക്കെ ഒതുക്കാൻ ശ്രമിച്ചു ഇത് തിരുനിവാസമാണ് ഇത് അതാണ് ഇത് അതിവിശുദ്ധ സ്ഥലമാണ് ഇതിനകത്താണ് ദൈവം ഇരിക്കുന്നതൊക്കെ അവർ പറഞ്ഞു പക്ഷെ ദൈവം അതിനകത്തൊന്നും ഇരിക്കുന്നില്ല അവൻ സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാദനാകൊണ്ട് കൈപ്പണിയായി ഒന്നിലും അവൻ ഒതുങ്ങുന്നില്ലെന്ന് പ്രവർത്തികളുടെ പുസ്തകം പതിനേഴിൽ പരിശുദ്ധനായ പൗലു സ്നേഹായും പ്രവൃത്തികളുടെ പുസ്തകം ഏഴിൽ സഹദായും പറഞ്ഞു അത് പറഞ്ഞു തീരുന്ന വരുമ്പോ സ്തേഫാനോ സഹദായ കല്ലെറിഞ്ഞു വന്നു ഇതാണ് ഗോത്ര ദൈവസങ്കല്പം അതായത് നമ്മളോട് ഫേവർ കാണിക്കുക നമ്മുടെ ശത്രുക്കെട്ട് പണി കൊടുക്കുക ഇങ്ങനെയുള്ള ഒരു ദൈവം ആ ദൈവസങ്കല്പമാണ് പെന്തക്കോസ്തുകാർ കേരളത്തിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത് അതിൽ ആകൃഷ്ടരായിട്ടാണ് ഈ കണ്ട ആളുകളെല്ലാം പുരുഷാരമെല്ലാം അങ്ങോട്ട് പോയത് അല്ലെങ്കിൽ ഈ അഖിലാണ്ടങ്ങളുടെ ഉടയവനായ എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും സൃഷ്ടിച്ച എല്ലാവരെയും പരിപാലിക്കുന്ന ആ മഹാപ്രപഞ്ചനാഥനെ ആരാധിക്കാനാണെങ്കിൽ ഓർത്തഡോക്സിൽ നിന്ന് ആരാധിച്ച പോരെ പേഴ്സണൽ ബെനിഫിറ്റ് വ്യക്തിപരമായ നേട്ടങ്ങൾ അതിന് ഫേവർ ചെയ്യുന്ന ഒരു ദൈവം അങ്ങനെ ഒരു ദൈവമായിട്ട് യേശുവിനെ ഇവർ മാറ്റി തീർത്തു മ്യൂട്ടേഷൻ വന്നു ഈ കർത്താവ് സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ ഒരത്ഭുതം ചെയ്യുവോ അറിയോ കർത്താവിനോട് വന്ന് അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു കല്ലിൽ നിന്ന് അപ്പം ഉണ്ടാക്കുക കല്ല് അപ്പമാക്കി തീർക്കും മോളിത് ചാടുന്നു ഇല്ലെന്നോ അപ്പൊ ഇങ്ങനെ ഈ പക്ഷെ ഇവരിൽ ക്രിസ്തുവാണ് വസിക്കുന്നത് അവകാശപ്പെടുന്ന ക്രിസ്തുവാണ് വസിക്കുന്നതെങ്കിൽ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് കർത്താവ് ഏറ്റവും ബേസിക് നെസസിറ്റിയാണ് ബ്രെഡ് എന്ന് പറയുന്നത് ഭക്ഷണം വിശന്നിരിക്കുമ്പോൾ ഭക്ഷണം ഒരപ്പം ഉണ്ടാക്കി തിന്ന ഒരു ആര് ലോകത്ത് ഒരു മനുഷ്യനും ഒരഴിമതി ആരോപണം നടത്തത്തില്ല അയ്യോ വിശന്നപ്പോ പക്ഷെ അതുപോലെ ചെയ്തില്ല വിശന്നു വലഞ്ഞപ്പോ അത്തിയെ പോയി നോക്ക് ആ അത്തിയിൽ നിന്നും ഒന്നും കിട്ടിയില്ല ഇപ്പൊ അവിടെ വേണമെങ്കിൽ ഒരു അപ്പം ഉണ്ടാക്കിയു പുരുഷാരം വിശന്നു വലഞ്ഞു എന്ന് പറഞ്ഞപ്പോ അപ്പം വർദ്ധിപ്പിച്ചു വെന്തക്കോസ് നമുക്ക് നമുക്കിവിടെ അന്നിരുന്ന് പ്രാർത്ഥിച്ച നമുക്ക് വലിയ അത്ഭുതങ്ങൾ നടത്താം ഇന്നത്തെ ഓഫർ അതാണ് ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളുടെ ഓഫറിലാണ് അനേകർ വീണ് പോയിട്ടുള്ളത് നമ്മൾ വിശ്വസിക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവായ പ്രപഞ്ചനാഥനായ പ്രപഞ്ച പരിപാലകനായ ദൈവത്തിലാണ് അതാണ് വ്യത്യാസം ആ ദൈവം മുഖപക്ഷമില്ലാത്തവനാണ് എൻ്റെ എന്നതുപോലെ തന്നെ എൻ്റെ അയൽക്കാരൻ്റെയും ഇതര മതസ്ഥൻ്റെയും മതരഹിതന്റെയും ഒക്കെ ദൈവമാണ് അവരുടെയും ഫാദറാണ് ഈ ദൈവം എല്ലാവരുടെയും ദൈവം ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് അതാണ് വ്യത്യാസം മറ്റൊരു ഗോത്ര ദൈവമാണ് അപ്പൊ പഴയനിമിത്തിൽ കാണുന്നതെല്ലാം ഗോത്ര ദൈവ സങ്കല്പമാണ് മോശയോടെ ദൈവം പറഞ്ഞു ഞാൻ യഹോവയായ ദൈവം ദീർഘക്ഷമയും മഹാദൈവുമുള്ളവനാകുന്നു പർവ്വതത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ദൈവത്തിന് പർവ്വതത്തിന്റെ താഴെ മോശ കാളക്കുട്ടി അഹ്റോൻ കാളക്കുട്ടി ഉണ്ടാക്കുന്നത് കാണാം മോശ പർവ്വത്തിന്റെ മുകളിൽ ഇരിക്കുക താഴെ അഹറോൻ കാളക്കുട്ടി ഉണ്ടാക്കുക മോശ അറിയുന്നില്ല മോശ ഒരു മനുഷ്യനെ ആ ഭാവം ദൈവത്തോട് മിണ്ടി പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുക പക്ഷെ ദൈവം പറഞ്ഞു ദീർഘക്ഷമേ മഹാദേവം ഉള്ളവനാണ് അതുകൊണ്ട് ദൈവം മോശയോട് പറഞ്ഞു അഹ്റോനെ പൂശാൻ തൈലം ഉണ്ടാക്കേണ്ട വിധം ഇങ്ങനെയാണ് അല്ലെ ദൈവം ചൊന്ന അഹറോനെ പൂശുക പാവനമാമി പാവന തൈലത്താൽ അപ്പൊ ഈ അവ ഈ തൈലത്താൽ നീ അഹറോനെ പൂശണം അവന് വേഷം ഇന്ന പോലെ ഇടണം ഇങ്ങനെയൊക്കെ എല്ലാം ഡിസ്ക്രൈബ് ചെയ്തൊക്കെ വിട്ടു മോശ ഈ കുറിപ്പടി എല്ലാം താഴെ ഇറങ്ങി വരുമ്പോ ഇയാൾ കാളക്കുട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മോശക്കരിശം വന്ന കൽപ്പലക എറിഞ്ഞ് പൊട്ടിച്ചു ഇല്ലാത്ത പ്രശ്നമെല്ലാം ഉണ്ടാക്കി ബെറ്ററാന്ന് പറഞ്ഞ് മൂവായിരം പേരെ വെട്ടിക്കൊള്ളു ദൈവമാണോ ദൈവമാണേ പർവ്വത്തിന്റെ മോളി വെച്ചാ പറഞ്ഞടാ മോശ പണി പാളി താഴെ അകറവനൊക്കെ കാളക്കുട്ടി ഉണ്ടാക്കുകയാണ് നീ ചെന്നിട്ട് എന്താ ചെയ്യല്ലേ നീ അവനെ ഒരുക്കുക നീ അവനെ ഉടുപ്പിക്കുക നീ ചെന്നവനെ തൈലം പൂശുക ഇതാ പറഞ്ഞത് ദൈവത്തിന്റെ സ്നേഹം അപ്പൊ നിയമത്തിലെ ദൈവം ആരാണെന്ന് ഞാൻ പറഞ്ഞത് പഴയനിമത്തിലെ ദൈവ പർവ്വത്തിന്റെ മുകളിൽ സ്നേഹമാ പറഞ്ഞത് ദയ പറഞ്ഞത് കാരുണ്യമാ പറഞ്ഞത് പക്ഷേ താഴ്വരയിലെ ദൈവം മോശയായിരുന്നു മോശ അത് അത് ഉൾക്കൊണ്ടില്ല അപ്പൊ അവരുടെ ദൈവസങ്കല്പം എന്തായിരുന്നു ഇതാണ് ചോദ്യം ആ ഡിബേറ്റിൽ ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ദൈവസങ്കല്പം ആ ദൈവസങ്കല്പമാണോ പഴയ നിയമത്തിലെ ദൈവസങ്കല്പമാണോ പുതിയ നിയമത്തിലെ ദൈവസങ്കല്പമാണോ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പഴയ നിയമം ഉണ്ടാകുന്നതിന് മുമ്പും അതിനു മുമ്പും പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പും ദർ ഇസ് ഒണ് വൺ കോഡ് ആ ദൈവത്തിന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല മ്യൂട്ടേഷൻ ഇല്ല വ്യത്യാസമില്ല ആ ദൈവത്തെ കാലാകാലങ്ങളിൽ പലരും പല രീതിയിൽ ഗ്രഹിച്ചും തിരിച്ചറിഞ്ഞും ഇരുന്നു എന്നാൽ യേശു കർത്താവ് വന്നപ്പോ ആ ദൈവത്തെ പൂർണ അർത്ഥത്തിൽ വെളിപ്പെടുത്തി ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല തൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തി കാൽവേരി ക്രൂശിയിൽ തന്നെ ഉപദ്രവിച്ചപ്പോൾ തന്നെ അപമാനിപ്പിച്ചപ്പോൾ തൻ്റെ വസ്ത്രം വിഭജിച്ചെടുത്തപ്പോൾ തൻ്റെ ശരീരം മുറിവുകളാൽ അലങ്കരിച്ചപ്പോൾ അവനൊരക്ഷരം മറുത്തുരിയാടിയില്ല മറിച്ച് അവരോട് സ്നേഹിച്ചു അവരോട് ക്ഷമിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതാണ് ദൈവം ആ സ്നേഹമാണ് ദൈവം സ്നേഹ ദൈവം നിങ്ങളെ കരുതുന്നു സ്നേഹിക്കുന്നു അപ്പൊ ഇത് ഈ ദൈവസങ്കല്പമാണ് ക്രിസ്ത്യാനിറ്റി ഹോൾഡ് ചെയ്യുന്നത് ട്രൂ ക്രിസ്ത്യാനിറ്റി കേട്ടോ ക്രിസ്ത്യാനിറ്റി അല്ല ട്രൂ ക്രിസ്ത്യാനിറ്റി ഇതിൽ നിന്ന് വ്യത്യസ്തമായി വിശ്വാസത്തെയും ഒക്കെ ഹോൾഡ് ചെയ്യുന്ന വിഭാഗങ്ങളുണ്ട് പക്ഷേ ഇഫ് യു ആർ എ ട്രൂ ക്രിസ്ത്യൻ യേശു ക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവത്തെ വേണം നമ്മൾ തിരിച്ചറിയുവാൻ നമ്മൾ ആരാധിക്കുവാൻ ഇതാണ് ഞാൻ പറഞ്ഞത് ഗോത്ര ദൈവ സങ്കല്പം എന്ന് ഇവിടെ കമന്റുകൾ എഴുതിയിട്ടുണ്ട് ക്രൈസ്റ്റിലോ മൊത്തം വ്യാജമാണ് ഇവിടെ കേൾക്കുന്നത് പാവം ലോറൻസ് സഹോദര താങ്കളോട് എനിക്ക് സഹതാപമുണ്ട് ദുഃഖമുണ്ട് നിങ്ങൾ ദൈവത്തെ തിരിച്ചറിയാൻ എന്ന അതിനൊക്കെ വേണ്ടി ബൈബിളെടുത്ത് വായിക്കുകയും അങ്ങനെയൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്തല്ലോ പക്ഷെ എന്നിട്ടും ആ യഥാർത്ഥ ദൈവത്തിൽ എത്തിച്ചേരാൻ ചേർന്നിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ദുഃഖമുണ്ട് അതോടൊപ്പം നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ദൈവത്തെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യും ഈ ഇവിടെ വ്യാജമാണ് നൊണയാണ് എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇപ്പം ലോറൻസിന് വേണമെങ്കിൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്തിരുന്നിട്ട് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യാജമാണ് സെ ഗ്രേഷ്യസ്ലി ഈ ചാൻസ് നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇപ്പൊ ഇവിടെ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ തരാം നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇത് ഓപ്പൺ ഫോറമാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്നിട്ട് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെറ്റ് പറയാൻ പറ്റുമോ നിങ്ങൾ അവിടെ കമന്റ് എഴുതി വിഷമിക്കണ്ട ഇവിടെ ഇട്ട് ഇവിടെ ആരുമില്ല ഇവിടെ ഇട്ട് നിങ്ങൾ കയറി ഇന്ന കാരണത്താലാണ് അത് തെറ്റ് പറയാൻ പറ്റുമോ ഞാനിത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ക്ലോസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാനൊരു ടു ത്രീ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം ലോറൻസ് യോഹനാന് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാരണം ഞാനതിപ്പോൾ ഓപ്പൺ ഫോറം ആണെന്ന് പറയുന്നത് കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ ഏകപക്ഷീയമായിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ രക്ഷപെട്ടു പോയി എന്ന് പറയരുത് അങ്ങനെ ഒരു കാര്യമില്ല നിങ്ങൾക്ക് വരാമെങ്കിൽ വരാം വരുന്നുണ്ടോ എന്ന്

ഇതാണ് നമ്മൾ കേട്ടോണ്ടിരുന്നത് ദൈവം ചൊന്നാൻ അഹ്റോനെ പൂശുക കാരണം ആ പാപിയായി അല്ലെങ്കിൽ ആ തെറ്റു ചെയ്തോണ്ടിരിക്കുന്ന അഹ്റോനെ പോലും പൂശാനാണ് പറയുന്നത് അതാണ് നമ്മൾ പാപികളെ സ്നേഹിച്ച് ഇറങ്ങി വന്ന കർത്താവിനെ നമ്മൾ അവിടെയാണ് കാണുന്നത് ഓഹോ ക്രൈസ്ലോ നോ കമ്മിങ് യു ആർ ചാൻസ് ടു കം നമ്മള് ലോറൻസിന്റെ അടുത്ത് എന്ന് സംസാരിക്കണമെന്നാണ് ലോറൻസിന്റെ ആഗ്രഹം അപ്പൊ ലോറൻസ് വരുന്നില്ല ഞാനിത് ക്ലോസ് ചെയ്യാണ് ഇത്രയേ ഉള്ളൂ ഇവരുടെ കാര്യം ഇവർക്ക് പ്രതിഷേധം ഉണ്ടെങ്കിൽ ഇത് ഓപ്പൺ ഫോറമാണ് നിങ്ങൾക്ക് വന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് തെറ്റ് എന്ന് പറയാം ഇവിടെ കമന്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വന്നിരുന്നിട്ട് ഈ ആളുകൾക്കല്ല ഇരുന്നൂറ്റി അറുപത്തേഴ് പേര് ഇപ്പൊ ഇത് ലൈവ് ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം ദിസ് ഇസ് യുവർ ചാൻസ് വേണമെങ്കിൽ വരിക ഇല്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു താങ്ക് യു ഫ്രണ്ട്സ് ഫോർ ജോയിനിങ് താങ്ക് യു ഫോർ വാച്ചിങ് മീ മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു നമ്മൾ അടുത്ത തിങ്കളാഴ്ച മുതൽ അഞ്ച് ദിവസം പെന്തക്കോസ്റ്റുകാർ പറഞ്ഞു വരുത്തുന്ന വ്യാജം ഈ കൊറോണ വൈറസ് ഒക്കെ വ്യാപിക്കും ഇതാ കർത്താവ് വരുന്നു ഇതിൽ അന്ത്യകാല ലക്ഷണമാണ് എന്നൊക്കെയുള്ള സാധാരണ ആളുകളെ ഭയപ്പെടുത്തുന്ന അവരുടെ പ്രഭാഷണങ്ങൾക്കെതിരായിട്ട് അഞ്ചു ദിവസത്തെ ഒരു സീരീസ് ഉണ്ട്